ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈത്തപ്പഴത്തോട്ടം. അതെ, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ കാണാം. കണ്ടല്ലോ, ഇവിടെ ഫുൾ ഈത്തപ്പഴമാണ് കേട്ടോ. അവിടെയൊക്കെ പിടിച്ചിട്ട് കാണാം. ഇത് അലൈനിലാണ്. അപ്പോൾ എനിക്ക് ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ ഈത്തപ്പഴം കാണുന്നത് കൊണ്ട് എനിക്ക് വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. നമ്മുടെ നാട്ടിൽ തെങ്ങൊക്കെയില്ലെ, അതേപോലെ തന്നെയാണ് യു എയിൽ ഈത്തപ്പഴത്തിൻ്റെ മരവും. ഇഷ്ടം പോലെ അത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീസണായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേ അലൈനിലൊക്കെ ഏകദേശം പിടിച്ച് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അബുദാബിയിലൊക്കെ ഇത്രയും പഴുത്തിട്ടില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. സ്റ്റാർട്ടിങ്ങൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണിതാ. ഞാൻ എടുത്ത് കുറച്ച് സൂം ആക്കിയിട്ട് കാണിക്കാം. ഇത് ഞങ്ങളുടെ വില്ലയുടെ തൊട്ടടുത്താണ്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന്. കാരണം ചില ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഞങ്ങളുടെ വില്ലയുടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ഈത്തപ്പഴ തോട്ടങ്ങളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇൻഷാല്ലാ നമുക്ക് അതുകൂടി ഒന്ന് ഷൂട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാരതൊക്കെ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് എത്ര വേണമെങ്കിലും പറിക്കാം. പിന്നെ ഇവിടെ ഇവർ കുറച്ച് മൂത്തൊക്കെ കഴിഞ്ഞാൽ ഇവർ കച്ചറി കളിയാണ് ചെയ്യുന്നത്. അതിന് ജസ്റ്റ് ഒന്ന് കവർ കെട്ടി വയ്ക്കും. ആ കവറോടെ എടുത്തിട്ട് മൂത്ത് പഴുത്തൊക്കെ കഴിഞ്ഞാൽ അവർ കച്ചറയിലാണ് പൊതുവേ ഇടാറ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം, പറിക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കൊല തന്നെ വെട്ടിയെടുക്കാനും പറ്റും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴാണ് ഇനി ഇത് പഴുക്കുന്നതെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഒക്കെയും അതേപോലെ മക്കളെയും കൂട്ടിയിരുന്നു പുറത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരൊന്നും വരുന്നില്ലായിരുന്നു. പിന്നെ കുറേ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് കൈയും കാലൊക്കെ പിടിച്ചിട്ടാണ് ഇവർ പുറത്ത് വന്നത്. കാരണം പുറത്ത് നല്ല ചൂടാണ്. അപ്പോൾ ആരും ഈ ഒരു ചൂടിനകത്ത് പുറത്തിറങ്ങാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു തോട്ടത്തിൻ്റെ വീഡിയോ തന്നെ ഞാൻ ഒരു ദിവസം അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് എല്ലാവരും കാണുക കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.